ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുപ്പിയും ചിരട്ടയൊക്കെ വെച്ചൊരു കിടിക്കാച്ചി വെറൈറ്റി ഫ്ലവറേഷൻ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ വീഡിയോ കാണുന്നതിനുമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യം കാണി, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലൈക്കണമെന്ന് തന്നെ വിളി. അപ്പോൾ നേരെ അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലത്തെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിക്കർ കളയണം. അതിനായിട്ട് നമ്മൾ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് കഴുകുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റിക്കർ സിമ്പിളായിട്ട് പോകുന്നതാണ്. ഇപ്പം ഇതിൻ്റെ സ്റ്റിക്കർ നമ്മൾ ഫുള്ളായിട്ട് കളഞ്ഞു, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് പെയിൻ്റ് അടിക്കാൻ പോകട്ടാ. ഇപ്പം ഞാൻ ഇവിടെ ബ്ലാക്ക് പെയിൻ്റ് അടിക്കണേ. ഇപ്പം നമ്മുടെ കുപ്പി കുട്ടപ്പനയിൽ വന്നിട്ടുണ്ട്. ഇപ്പം ബ്ലാക്കൊക്കെ പെയിൻ്റ് അടിച്ച് നല്ല കുട്ടപ്പനയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കൊന്ന് വെയിലത്ത് വെക്കട്ടാ. ഇനി ഞാൻ എടുത്തേക്കുന്നത് ഇതുപോലത്തെ രണ്ട് മൂന്ന് ചിരട്ടകൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിനുസാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ സാൻഡ് പേപ്പർ വെച്ച് നന്നായിട്ട് ഉറച്ചെടുക്കുകയാണ്. ഇപ്പം മൂന്നെണ്ണം നല്ല മിനുസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ ഉടയ്ക്കുമ്പോൾ തെറിച്ചു കൊണ്ടിരിക്കാനായിട്ട് ഇതുപോലൊരു തുണിയിൽ വെച്ച് ഉടയ്ക്കുകയാണെങ്കിൽ തെറിച്ചു പോകത്തില്ല. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം ആ പീസുകൾ നമുക്കൊന്ന് ചെറുതാക്കി എടുക്കാം. ഞാൻ ചിരട്ട കുരു കുരു എന്നിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ചിരട്ടയുടെ കഷ്ണം നമുക്ക് ആ കുപ്പിയിൽ ഒട്ടിച്ചു വെക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ്. ഇപ്പം ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഓരോന്ന് ഒട്ടിച്ചു വെക്കാം. ഇനി അടുത്ത പീസ് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചു വെക്കാം. ഇപ്പം നമ്മളിങ്ങനെ ഗ്യാപ്പ് ഇട്ട് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഭംഗി ഉണ്ടാവുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്യാപ്പ് ഇട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഈ കുപ്പി മുഴുവനും ഈ ചിരട്ടയുടെ കഷ്ണങ്ങൾ വെച്ച് കവർ ചെയ്യാനുള്ളതാണ്. അപ്പം മുഴുവനായിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് നിർബന്ധമില്ല ചെയ്യണമെന്ന്. അപ്പം ഞാൻ ടേപ്പ് ഒട്ടിക്കാണ് ഒരു ഗുമ്പിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം നല്ല ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതിലിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ തിളങ്ങാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ സ്റ്റീറർ വെച്ച് ടച്ച് ചെയ്ത് വരാണ്. ഇത് യൂസ് ചെയ്തതിലും കുഴപ്പമൊന്നുമില്ല. ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല തിളങ്ങിയിരിക്കും, എടുത്ത് കാണിക്കും നമ്മളെ വർക്ക്. ഇപ്പം എല്ലാ ചിരട്ട കഷ്ണങ്ങളിലും നമ്മളിങ്ങനെ തേച്ച് കൊടുക്കാണ്. ഇപ്പം നമ്മളെ വർക്ക് ഇപ്പം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. നമുക്കിതുപോലെ നൈസായിട്ട് ടേബിളിൻ്റെ മേലൊക്കെ വെക്കാവുന്നതാണ്. ഞാൻ പോലും പ്രതീക്ഷയില്ല ഇത്രത്തോളം ഭംഗിയാവുന്ന. അടിപൊളിയാണ് കാണാനായിട്ട്, പൊള്ളി സാധനമായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് കാണാനായിട്ട്. ഇപ്പം നമ്മൾ വേസ്റ്റാന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ വേസ്റ്റല്ല. നമ്മൾ ക്രിയേറ്റീവായിട്ട് ഇന്ത്യക്കാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും. നമുക്കിത് നല്ല വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാതായിരിക്കും.